സമയം കുഴപ്പമൊന്നുമില്ലല്ലോ. കിരൺ അവൾ അവള് വന്നിരുന്നു ഇവിടെ എവിടെയോ തന്നെ ഉണ്ട് കിരൺ. അവൾ വന്നിരുന്നോ? അച്ഛമ്മ അച്ഛമ്മ ആര് വന്നിരുന്നു? അച്ഛമ്മ നിലവിളിക്കുന്നത് കേട്ടാ ഞങ്ങളെല്ലാരും ഉണർന്നത്. ആരാ വന്നത്? അനന്യ, അമ്മയ്ക്ക് നിന്റെ രൂപം കണ്ട് പേടി തോന്നുക. ഇനി എന്തിനാ നീ ഇവിടെ നിൽക്കുന്നേ? പോ, പോവാനല്ലേ പറഞ്ഞേ? മിസ്സസ് വർമ്മ ഇത്രയും ഭയക്കുന്നത് എന്തിനാ? എന്തോ പ്രശ്നമുണ്ട്. ആ കാര്യം ഇവരെല്ലാവരിൽ നിന്നും മറച്ചു വെക്കുക. കിരണേട്ടാ, ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു തലയ്ക്കുള്ള എന്റെ അസുഖം എനിക്ക് എവിടെ നിന്നാ കിട്ടിയെന്ന്. ഇപ്പോഴാ മനസ്സിലായത്. അമ്മേ, അമ്മയ്ക്ക് ആവശ്യമാണെങ്കിൽ ഇനി എന്റെ മരുന്ന് കഴിച്ചു തുടങ്ങാം. നിഷ, ഞാനൊരു സ്വപ്നം കണ്ടു ഭയന്നതാ, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോ. കിരൺ, അവനെ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. തീർച്ചയായും ഞാൻ കണ്ടെത്തിയിരിക്കും അവനെ. പക്ഷെ ഈ കാര്യം ഒരിക്കലും ഒരു മനുഷ്യൻ പോലെ അറിയാൻ പാടില്ല. എനിക്കെല്ലാം മനസ്സിലായി. അമ്മ ട്രീറ്റ്മെന്റിനായി പോയിരിക്കല്ലേ. ഈ വീട്ടിൽ എനിക്ക് മാത്രം തലയ്ക്ക് സുഖമില്ലാത്തതുണ്ടല്ലേ ഞാൻ ഒളിച്ച് ഡോക്ടറുടെ അടുത്ത് പോകുന്നേ. എല്ലാവർക്കും കാര്യം മനസ്സിലാവും. ഇരിക്കുമോളെ? കുഞ്ഞമ്മ ആ ചട്നി ഒന്ന് പാസ് ചെയ്യാമോ? ഓപ്സ്, സോറി. ഐ'm സോറി, ഞാൻ രാവിലെ തന്നെ വന്നതാണ്. മോനെ നീരജ്, വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വേണ്ട വേണ്ട, താങ്ക്സ്. നമസ്കാരം. അങ്കിൾ ശ്രേയയുടെ ഡാഡ് ആയിരിക്കും അല്ലേ? നീരജ്, ആ വരൂ വരൂ. ഗുഡ് ടു സീ യു. എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്കൊന്ന് കാണാൻ പറ്റിയത്. ഒരു കാര്യം ഉറപ്പിക്കാം, ശ്രേയയുടെ ചോയ്സിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. മോനെ വരൂ, ഭക്ഷണം കഴിക്കേ. വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചു. നീരജ്, നീ കറക്റ്റ് സമയത്ത് വന്നത്. ഞാൻ ഇന്ന് ചീസ് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നീ കഴിച്ചേ പറ്റൂ. അയ്യോ, വേണ്ട ശ്രേയ, താങ്ക്സ്. അതല്ലെങ്കിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് മിച്ചം ഉണ്ടാവും. അമ്മ രാവിലെ തന്നെ പുറത്തു പോയില്ലേ? ഐ'm സോറി, ഞാൻ ഇന്ന് ശ്രേയയുടെ ഫിയാൻസി ആയിട്ടല്ല വന്നിരിക്കുന്നത്, ACP നീരജ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുൽ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, അതിനുശേഷം നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഓക്കെ. എന്തിന്? എനിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ തന്നെ എന്റെ പേരിലുള്ള കേസ്. ഇവൾ പിൻവലിച്ചതാണല്ലോ. നീ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. നിന്റെ കുറച്ച് സിഗ്നേച്ചേഴ്സ് ആവശ്യമുണ്ട് എനിക്ക്, അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അത് മാത്രമല്ല, ഞാൻ ഈ വീടുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് വന്ന് കൊണ്ടുപോയാലെന്തെന്ന് ആലോചിച്ചു, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. നീരജ് അതുറിന് എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്? ഇനി എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയം നീരജിന് ഉണ്ടായിക്കാണോ? കുറച്ച് ഇൻട്രസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കഴിക്കുന്നോ? കഴിച്ചോ? ഐ ലവ് യു. കഴിച്ചോ കഴിച്ചോ, ഇതും കൂടി കോഫിയും കൂടി കഴിക്കും. ഒരു മിനിറ്റ്. ആ പറയൂ സാർ. ഡി ഡി ലോകേഷ് വന്നോ? ഏത് ലോകേഷ്? ഡി ഡി നിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ലോകേഷ് നമ്മുടെ സ്കെച്ച് ആർട്ടിസ്റ്റാണ്. നീയല്ല അയാൾ ഫോൺ ചെയ്തത്, റൈറ്റ്? എന്നാ കേട്ടോ, ഞാൻ അതുലിനെ. ശരി സാർ. നോ നോ സാർ, അവൻ ഓക്കെ സാർ. ശരി, നൂഡിൽസ് ചേട്ടാ, ഞാൻ പോകും. ഓക്കെ. ആ ശരി. അമ്മ, രാവിലെ തന്നെ രാജേശ്വരി വർമ്മ എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇറ്റ്സ് സോ അൺയൂഷ്വൽ അമ്മ. സാധാരണ വീട്ടിലുള്ള എല്ലാവർക്കും അവരുടെ സ്കെഡ്യൂളിനെ കുറിച്ച് അറിയാം. എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ എന്ന് കരുതി ഞാൻ അവരുടെ റൂം വരെ ചെക്ക് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല അമ്മ. കുറച്ച് അൺയൂഷ്വലാണ് അവന്. അല്ലി സംസാരിക്ക. അവന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിപ്പോ നീരജും ഡിഡിയും ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. അവർ ഏതോ സ്കെച്ച് ആർട്ടിസ്റ്റിനെ കുറിച്ച് സംസാരിച്ചത്. നീരജ് അതുലിനെ കുറിച്ച് എന്തോ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നീ പോയിന്ന് ചെക്ക് ചെയ്യണം. താങ്ക്സ് അല്ലി, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഓക്കെ. അമ്മേ, നീരജ് അതുലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ അയാൾ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിച്ചിരിക്കുക. അമ്മേ, സ്കെച്ച് ആർട്ടിസ്റ്റ്? അമ്മയുടെ സ്കെച്ച് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യായിരിക്കും അയാൾ. നമസ്കാരം ഇൻസ്പെക്ടർ സാർ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണുമല്ലോ. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്നെ ഒരു കേസിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കേസ് വീണ്ടും ഓപ്പൺ ചെയ്തു, അങ്ങനെ പകുതി കാര്യം കഴിഞ്ഞു. ഇനി കുറ്റവാളിയുടെ അടുത്ത് എത്തിയാൽ മതി. എന്താ മിസ്സിസ് വർമ്മ, നിങ്ങളെ എങ്ങനെ മറക്കാൻ കഴിയും? രാജേശ്വരി മാഡം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവനിയുടെ കേസ്. അതെ. നല്ല ഹൈറ്റിൽ നിന്ന് കുളത്തിൽ വീണതുകൊണ്ട് ഉടനെ തന്നെ മരിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ പോലീസ് ടീം അവളെ കണ്ടെത്താൻ വേണ്ടി വെള്ളത്തിൽ ഒരുപാട് സമയം തെരച്ചിൽ നടത്തി, പക്ഷേ അവളുടെ ഡെഡ് ബോഡി പോലും കിട്ടിയില്ല. ആ കുളത്തിൽ ഒരുപാട് മുതലകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തിരിച്ചു വരുന്ന കാര്യം വളരെ പ്രയാസമാണ്, ഒരിക്കലും നടക്കില്ല. മാത്രമല്ല, ആ കുട്ടിക്ക് നല്ല മുറിവ് പറ്റിയിരുന്നു, രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നീന്തി മറുവശത്ത് പോയി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. സാറിന് നല്ല ഉറപ്പുണ്ടോ? പിന്നെ അവനെ ഒരു കാരണവശാലും അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവില്ലെന്ന് 100% ഷുവർ ആണ്. മാഡം, മാഡം ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. സാറിനെ ഇത്രയും സഹായിച്ചത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. എന്താ ഈ പറയുന്നത് മാഡം? മാഡത്തോട് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഓർത്താൽ മതി, ഞാൻ എത്തിയിരിക്കും. ഓക്കെ. പക്ഷേ ഇപ്പൊ ഈ സഹായം മാത്രം മതി. നീ ജീവനോട് കാണില്ല അവനെ, നീ ജീവനോട് കാണില്ല. ഈ നോട്ടീസ് നോട്ടീസ് എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് അറിയാമോ? ജോലി ചെയ്യുന്നവർ എങ്ങനെയാ പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്നത്? ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ. ഓ ഗോ നൗ. ഇന്നത്തെ എന്റെ ദിവസം തന്നെ ഇല്ലാതാക്കി. ഹായ് ശ്വേത ആന്റി. ഹായ്. ഓ യു, നീ എന്ത് കാര്യത്തിന് ഇവിടെ വന്നത്? നിനക്ക് അത്ര ധൈര്യമോ? വന്ന് വന്ന് എന്റെ വീട് വരെ എത്തിയല്ലോ. ഞാൻ എന്ത് ചെയ്യും നീരജ്?
ഈ കുട്ടി നീരജന്റെ പേര് പറയുമ്പോ ഇത്ര നാണിക്കുന്ന എന്തിനാ? ഇനി പുതിയ പ്രശ്നം വലുതുമാണ്. അതെനിക്കറിയാം, എന്റെ മകന്റെ പേര് നീരജാണെന്ന്. കണ്ടിന്യൂ. എന്നാൽ അവനെ വിളിക്കൂ ആന്റി, അവനെ എവിടെയും കാണുന്നില്ലല്ലോ. അത് ആക്ച്വലി ഇന്നലെ രാത്രിക്ക് വേണ്ടി താങ്ക് യു പറയാൻ വന്നതാ. വാട്സ്? ഞാൻ ഇവിടെ വരാൻ ആഗ്രഹിച്ചതല്ല ആന്റി, പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് വരാതിരിക്കാനായില്ല. ഇന്നലെ രാത്രി ടില്ലുവിനോടൊപ്പം എന്താ നടന്നെന്ന് എന്നോട് പറയേ. നീ അല്ലെങ്കിൽ ഒരു നാണവും ഇല്ലാത്ത പെൺകുട്ടിയെ. ഇന്നലെ ഞാൻ നിന്നോട് എന്തൊക്കെ പറഞ്ഞു, പക്ഷെ എന്നിട്ടും തല ഉയർത്തി എന്റെ വീട്ടിലേക്ക് വച്ചു പിടിച്ചല്ലോ. എന്നാ പിന്നെ എന്തിനാ, എന്താ, എപ്പോ, ഇതെല്ലാം ആന്റിയുടെ മകനോട് ചോദിക്കും. അല്ലെങ്കിലും ഒരു വൃത്തികെട്ട പെൺകുട്ടിയുടെ മുഖത്ത് നോക്കില്ല എന്നല്ലേ ആന്റി പറഞ്ഞത്? ഞാൻ പോകുന്നു. ഏയ് ലാലൻ, പെട്ടെന്ന് വണ്ടി എടുക്ക്, എന്റെ ബാഗും കൂടി കൊണ്ടുവാ. ഓ ഗോഡ്സ്. പ്ലീസ് എന്നെ ഒന്ന് പോകാൻ അനുവദിക്ക്. ഇപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? വെറും ഒരു സ്കെച്ചിന്റെ കാര്യമല്ലേ ഉള്ളൂ. അത് അനന്യയുടെ അമ്മയുടെ സ്കെച്ച് ഉണ്ടാക്കാൻ നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ആ ഒരു കാര്യത്തിന് പോലീസിനോട് സഹകരിക്കാൻ കഴിയില്ലേ? നിനക്കറിയാലോ പോലീസിന്റെ ജോലിയിൽ തടസ്സം സൃഷ്ടിക്കുന്നതും ഒരു ക്രൈമാണ്. അനന്യയുടെ അമ്മയുടെ സ്കെച്ച് ഉണ്ടാക്കാൻ ഞാൻ സഹായിച്ച അപ്പൊ ഉറപ്പായി അനന്യ പ്രശ്നത്തിലാവും. അനന്യ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഇത്രയും നല്ലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഓക്കെ, ഞാൻ റെഡിയാണ്. ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് നിനക്ക് പിന്നീട് പറഞ്ഞുതരാം. അത് നീ പറയ, ഇന്നലെ രാത്രി നീ അനന്യയോടൊപ്പം എവിടെയായിരുന്നു? വാട്ട് ഈസ് ദ ഹാപ്പനിംഗ്? വാട്ട് അല്ല, യു ടെൽ. അമ്മ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. എന്താ അമ്മ, അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നത്? എന്തിനാണെന്നോ, ആ കുട്ടി അനന്യ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. അതാ ഞാനും ചോദിക്കുന്നത്, എന്തിനാ ആ കുട്ടി വന്നതെന്ന്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, നിന്റെ പേര് പറഞ്ഞപ്പോ എന്തിനാ അവൾ അത്രയും നാണിക്കുന്നത്? ഉറപ്പായി നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. എനിക്കുണ്ടല്ലോ, അത് ചിന്തിക്കുമ്പോഴേ നാണക്കേട് തോന്നോ. സ്കെച്ച് റെഡി. ആരാ ഇവിടെ വന്നത്? ആരും വന്നില്ല. അനന്യയുടെ വണ്ടി, പക്ഷെ അവളുടെ കൂടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്?
അതെ, ഞാൻ തന്നെ. അമ്മേ, വാട്സ്, ഇതെന്റെ ഓഫീസാണ്. അമ്മ ഇവിടെ വന്ന് വെറുതെ ഒരു സീൻ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഫ് യു ഡോണ്ട് സ്റ്റോപ്പ്, ഐ പ്രോമിസ് ഇനി ഒരു ദിവസം പോലും ഞാൻ ആ വീട്ടിൽ കാലെടുത്ത് കുത്തില്ല. പുറത്ത് അമ്മയോട് പോണം പ്ലീസ്. ഈ ഫോട്ടോ നന്നായിട്ട് നോക്കിക്കോ. പിന്നെ സ്കെച്ച് ആർട്ടിസ്റ്റിനോട് ഇത് നോക്കി പറയണം, ഇതാണ് അനന്യയുടെ അമ്മയെന്ന്. എല്ലാവരോടും ഇതാണ് പറയേണ്ടത്. വേറെന്തെങ്കിലും പറഞ്ഞ എന്തുപറ്റി സ്കെച്ച് ഇതിലായില്ലേ? സാർ, പുറത്ത് നല്ല ബഹളമായതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നോ പ്രോബ്ലം, മറിച്ചോ. ശരി, റെഡി അല്ലേ അതുൽ? സ്കെച്ച് റെഡി. നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ താഴെ കൂടെ ആരെങ്കിലും നടന്നു പോയാലും നിങ്ങൾ അതൊന്നും കാണില്ല. എവിടെ പോയി കിടക്കരുന്നു എല്ലാവരും? ഇവനിവിടെ ഒറ്റക്കിരുത്തിയല്ലേ? പക്ഷെ അവളുടെ കൂടെ ആരായിരുന്നു ഫയലെടുക്കാനായി ആരെങ്കിലും വന്നിരുന്നോന്നും അതല്ല സി സി ടി വി ഫുട്ടേജ് കിട്ടാൻ എന്തെങ്കിലും. കുറച്ചു കാലം മുൻപുള്ള കാര്യമല്ലേ, മാത്രമല്ല ഇത്രയും പഴയ സി സി ടി വി ഫുട്ടേജ് ഞങ്ങൾ സൂക്ഷിക്കാറില്ല. ആ, പക്ഷെ ഒരു വഴിയുണ്ട്. എന്താ അത്?
ആരാ വന്നത്? ആരും വന്നില്ല. നീ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കള്ളമല്ല പറയുന്നത്. നിങ്ങൾ എന്നോട് സ്കെച്ച് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു, സ്കെച്ച് റെഡിയാവുകയും ചെയ്തു. ഇനി എനിക്ക് പോവാലോ? ഇവന്റെ സൈൻ വാങ്ങ, നേരെ പറഞ്ഞുവിട്ടേക്ക്. ഞാനിവിടെ വന്നത് ഇവിടുന്ന് ഫയലെടുക്കാനായി ആരെങ്കിലും വന്നിരുന്നോന്നും അതല്ല സി സി ടി വി ഫുട്ടേജ് കിട്ടാൻ എന്തെങ്കിലും. കുറച്ചു കാലം മുൻപുള്ള കാര്യമല്ലേ, മാത്രമല്ല ഇത്രയും പഴയ സി സി ടി വി ഫുട്ടേജ് ഞങ്ങൾ സൂക്ഷിക്കാറില്ല. ആ പക്ഷെ ഒരു വഴിയുണ്ട്. എന്താ അത്? ഈ ഫയൽ ഇവിടുന്ന് കാണാതാവുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ റിനോവേഷൻ ജോലി നടക്കുകയായിരുന്നു. സോ ഒരുപാട് വർക്കേഴ്സും ടെക്നീഷ്യൻസും വന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തീരുമാനിച്ചു വരുന്ന ഓരോരുത്തരുടെയും ഫോട്ടോ എടുത്ത് അവർക്ക് പാസ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ഞാൻ നഴ്സിനെ ചെക്ക് ചെയ്യാൻ അയച്ചിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ വൈകുന്നേരം ആയെന്നും വരാം. എത്ര തന്നെ സമയം എടുത്താലും ആ ഫോട്ടോ കാണാതെ എന്തായാലും ഞാൻ ഇവിടുന്ന് പോകില്ല. അനന്യ കണ്ണു തുറക്കുക. അനന്യ.